വളരെ സങ്കടകരമായ വാർത്തയായിരുന്നു. 22 ഓളം പേര് മരിച്ച് ഒരുപാട് ആൾക്കാർക്ക് പരിക്കൊക്കെ പറ്റിയ. അപ്പോൾ അന്ന് ആ ബോട്ട് അപകടത്തിൽ പെട്ട ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ജീവൻ പോലും വില വയ്ക്കാതെ രക്ഷാപ്രവർത്തനത്തിന് ചാടിയിറങ്ങിയ റഷീദ് കുന്നുമൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അടുത്താണ് ഞാനെന്നുള്ളത്. നമുക്ക് സഹായം ഇതുവരെ രക്ഷാപ്രവർത്തനം ഞാനവൻ്റെ കൂടെ പഠിച്ച ആൾക്കാരാണ്. പക്ഷെ ഒന്ന് കാണാൻ വന്നാണ് എന്തിന് ഓൻ്റെ നമുക്ക് അത്രയും അങ്ങനെ തന്നെ പറയണം. ജീവനുള്ള രണ്ടാളുകൾ ആ സമയത്ത് പോയത് അത് പോയ രണ്ടാൾക്കാരി അവർക്ക് ജീവൻ ഉണ്ടായിരുന്നു, ഒരു കുട്ടി ഒരു സ്ത്രീ, പിന്നെ ബാക്കിയുള്ളതൊക്കെ മുങ്ങിപ്പോയി. ശവായിന് ഇവരെ പിന്നാലെ ഞങ്ങള് നീന്തി അതിനെടുത്ത് ഓടിയെടുത്ത് വന്നതാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിസ്സഹായമായിട്ട് നോക്കി നിൽക്കാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ. കാരണം പൊന്തിച്ചെടുക്കല്ല, അടിയിൽ കുടുങ്ങിയ ആളുകളും മുഴുവൻ ബോട്ട് വരച്ച് കരക്കിപ്പോയി. ബോട്ടിന് മുകളിൽ ഇത്ര വെള്ളം ഉണ്ടായിരുന്നു, ഇത്ര വെള്ളം ഉണ്ടായിരുന്നു ബോട്ടിന്. ഒരുപക്ഷെ ബോട്ടിന് മുകളിലുള്ള ആളുകൾക്ക് ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ അവർക്കൊക്കെ ഈ ഇത് മുങ്ങിപ്പോവാതെ രക്ഷപ്പെടായിരുന്നു. കാരണം അതിന് മുകളിൽ നിൽക്കാനുള്ള വെള്ളമുണ്ട്. പക്ഷെ ഈ പുഴയിലെ ആളുകൾ അറിയാത്ത, നമുക്കറിയപ്പോഴാണ് ഏത് ഭാഗത്താണ് ചളി, ഏത് ഭാഗത്താണ് പാറ, എവിടെ നിന്നാൽ പൈസയില്ല. പക്ഷെ ഏറ്റവും ആഴമുള്ള ഈ പുഴയിലെ ഏറ്റവും ആഴമുള്ള സ്ഥലത്താണ് ഈ തോണി മുങ്ങിയിട്ടുള്ളത്. ഈ ബോട്ട് മുങ്ങിയിട്ടുള്ള 4 മീറ്റർ ആഴമുണ്ടെന്ന് പറഞ്ഞു. ഇതിവിടെ അങ്ങനെ ഗവൺമെന്റിന്റെ ഇതുണ്ടോ നടത്താനുള്ള? ഈ ബോട്ടിന് ഗവൺമെന്റ് കൊടുത്തതാണ്, പക്ഷെ ഈ വലിയ ബോട്ടിനൊന്നും ഗവൺമെന്റ് ലൈസൻസ്, രണ്ട് ബോട്ടിന് ചെറിയ രണ്ട് ബോട്ടിന് ലൈസൻസ് കൊടുത്തി. ചെറിയ ലൈസൻസ് ഉണ്ട് അവർക്ക്. കറുത്ത ബോട്ട് ഇവിടെ ഓടിയിരുന്നത് ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞതിന്റെ ബോട്ടിൽ നിർത്തിയിരുന്നു. നിർത്തിയതിനു ശേഷം പിന്നെ അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമത് ആ ബോട്ട് ഇവിടെ ഓടാൻ തുടങ്ങുന്നത്. അതിനുശേഷമാണ് പെരുന്നാളിന്റെ ദിവസം ഈ ബോട്ട് ബഹുമാനപ്പെട്ട മന്ത്രി റിയാസ് വന്നിട്ട് ഇവിടെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും ഈ ബോട്ടും ഇവിടെ അന്ന് ഇനോഗ്രേഷൻ ചെയ്ത് ഇറങ്ങുന്നത്. അതേ ദിവസം വൈകുന്നേരം 6 മണിക്ക് പോലീസ് വന്നു, പേപ്പർ കാര്യങ്ങളുള്ള ബോട്ടുകൾ, ഇത് ഓടിക്കുന്ന ആൾക്ക് ലൈസൻസ് വേണം. ഇത് അപകടം നടന്നതാണ്? അപകടം നടന്നതല്ല, ഇത് റിലീസ് ഉദ്ഘാടനത്തിന്റെ അന്ന്. ആ ദിവസം 6 മണിക്കാണ് പോലീസ് വന്നത്. 6 മണിക്ക് അവർ വന്നിട്ട് പറഞ്ഞു സർവീസ് നിർത്താൻ വേണ്ടി പറഞ്ഞു. സർവീസ് നിർത്തി ഈ ബോട്ടിന് ലൈസൻസും പെർമിറ്റും കാര്യങ്ങളുള്ള ബോട്ട് മാത്രം അടുത്ത ദിവസം വെള്ളത്തിലിറങ്ങിയാൽ മതി, അങ്ങനെയുള്ളവർ അത് സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ട് അതിന് പെർമിഷൻ വാങ്ങിച്ചിട്ട് മാത്രം ഇറങ്ങിയാൽ മതി എന്നുള്ളതാണ് പറഞ്ഞത്. പിറ്റേ ദിവസം 1:30 മണിക്ക് വീണ്ടും ഈ ബോട്ടുകളൊക്കെ വെള്ളത്തിലിറങ്ങി. പിറ്റേ ദിവസം 1:30 മണിക്ക്, അതായത് ഒരു ദിവസം പോലും നിർത്തിയിട്ടില്ല. അവിടുന്ന് 22-ാം തീയതി പെരുന്നാൾ കഴിഞ്ഞ് ഈ അപകടം നടക്കുന്ന ഇത്രയും ദിവസം ഈ ബോട്ട് ഓടി. ഈ ബോട്ട് ഇവിടെ മുങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അറിയണത് ഇപ്പോഴും ഇതിന് ലൈസൻസ് ഇല്ല. ഉദ്യോഗസ്ഥന്മാര് ഒന്ന് കണ്ണടച്ചു എന്ന് തന്നെ പറയാം, കണ്ണടച്ചു എന്ന് തന്നെ പറയാം. ആ കണ്ണടക്കാനുണ്ടായ കാരണം ഉദ്യോഗസ്ഥന്മാര് ഇതിൽ ബാധ്യസ്ഥരാണ്, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബാധ്യസ്ഥ. അത് അവരുടെ പണത്തിന്റെ സ്വാധീനമാണ്. അഞ്ചു കൊല്ലം കൊണ്ടുണ്ടായ മാറ്റാണ്, നാസറിന്റെ ഡ്രൈവറാണ്. ഈ നാസറിന്റെ പേരിലുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോ കണ്ടുകെട്ടണം, നാസറിന്റെ പേരിൽ സ്വത്തുക്കൾ ഉണ്ടോന്ന് ചോദിച്ചാ അത് നമ്മൾ അന്വേഷിക്കേണ്ട വേണ്ടിയിരുന്നു. അത് തീർച്ചയായിട്ടും അയാളുടെ പല ബിനാമികളുടെ പേരിലായിരിക്കും, തീർച്ചയായിട്ടും അതങ്ങനെ ആയിരിക്കുമല്ലോ. അയാളുടെ ബിനാമികളുടെ പേരിലായതുകൊണ്ടാണ് അയാൾ പിറ്റേ ദിവസം സ്റ്റേഷനിൽ ഹാജരാകാൻ കാരണം. കാരണം അയാൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, സംഭവിച്ചു സംഭവിച്ചു, അയാൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഈ ദിനേശന്റെ പേരിൽ ഈ നാസറിന്റെ സ്വത്ത് ഉണ്ടോ എന്നുള്ളത് നോക്കണം. അതേപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ് നാസർ.
ആ ഒരു സ്വാധീനത്തിന്റെ പുറത്താണ് ആ ഒരു പിടിപാട് ഉണ്ടാവും. ഞാൻ പറഞ്ഞ ഈ ബോട്ട് ഇവിടെ ഇറങ്ങിയതും കാര്യങ്ങളും ഒക്കെ ലൈസൻസ് ഇല്ലാത്ത ബോട്ട് ഇത്രയും ദിവസം ഇവിടെ ഓടിയതൊക്കെ ആ ഒരു സ്വാധീനത്തിന്റെ പുറത്താണ്. ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ, ലൈഫ് ജാക്കറ്റ് എന്നേ ഉണ്ടായിരുന്നോ? ഇല്ല, ഏറ്റവും ഉണ്ടായില്ല. ആകെ മൂന്ന് പേര് മാത്രമേ ലൈഫ് ജാക്കറ്റ് ഉണ്ടാവുള്ളൂ. ലൈഫ് ജാക്കറ്റ് കുറച്ചൊരു ഈ ബോട്ട് മുങ്ങുന്നതിന്റെ രണ്ട് ദിവസം മുന്നേ ഒരു മൂന്നോ നാലോ ലൈഫ് ജാക്കറ്റ് പുതിയതായിട്ട് ഞാൻ അന്ന് ചോദിക്കും ചെയ്തു. നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്നത്, ഒരു മൂന്നോ നാലോ ലൈഫ് ജാക്കറ്റ് മുകളിലുള്ള കുറച്ച് ആൾക്കാർക്ക് ഇത് കണ്ടിരുന്നു. തീരെ ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഒരാൾ കുട്ടിക്ക് ജാക്കറ്റ് ഉള്ള കുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങ് കിട്ടിയാലും ജാക്കറ്റ് ഇല്ല. നിങ്ങൾക്ക് കിട്ടിയ കുട്ടിക്ക് ജാക്കറ്റ്? ഫസ്റ്റ് കിട്ടിയ രണ്ടെണ്ണത്തിന് ജീവുള്ള നമ്മൾ ബോധം പോയ രണ്ടാൾക്കും ജാക്കറ്റ് ഉണ്ടായിരുന്നില്ല. ആകെ നാല് ജാക്കറ്റും 40 യാത്രക്കാരാണ് ഉള്ളത്. യാത്രക്കാരുടെ കണക്ക് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിനൊക്കെ ചാടിപ്പോയ കുറെ ആൾക്കാരുണ്ട്. അത് എവിടെയാണ് എങ്ങനെയാണ്, മീഡിയക്ക് റിപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്, മീഡിയക്ക് റിപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്. ഇതിലൊരു പോലീസുകാരനുണ്ട് മരണപ്പെട്ടതിൽ. ഈ മോളിൽ നിന്ന് പോയ മൂന്നാല് ആൾക്കാർ മീഡിയക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ എനിക്കിത് നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ദുരൂഹത ഫീൽ ഉണ്ടെന്നുള്ള എനിക്കറിയില്ല. റിപ്പോർട്ട് ഏതൊരു മനുഷ്യനാണെങ്കിലും മീഡിയക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു സർവ്വസ്വാഭാവികമായിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും അങ്ങനെ റിപ്പോർട്ട് ചെയ്യാത്തതിന്റെ പക്ഷം ഈ ഒരു പോലീസുകാരനും ഇതിലുണ്ട്. മേലെന്ന് പോയ കുറച്ച് ആൾക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അവർ പറയുന്നുണ്ട് അവരുടെ ഒരു ടവർ ലൊക്കേഷൻ നോക്കിയിട്ടാണ് ആ പോലീസുകാരൻ ബീച്ചിൽ വന്നതും ആ ബോട്ടിൽ കയറാണ്ടായ കാരണമൊക്കെ ഇപ്പൊ മീഡിയ ഔട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ആ വ്യക്തി എവിടെ, ആ ആളുകൾ എവിടെ എന്നുള്ളതിനാണ് ചോദ്യം. കുറെ ദുരൂഹതകളുണ്ട് ഇതില്. മുകളിലുള്ള ആളുകളുടെ അങ്ങനെ ഒരു വ്യക്തിനെ തിരിഞ്ഞു വന്നെന്ന് അറിഞ്ഞു, ആ വ്യക്തി ബോട്ടിൽ കയറി എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ വ്യക്തി എവിടെ? ആ വ്യക്തി മരണത്തിലും രക്ഷപ്പെട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത് എത്ര മണിക്കാണ് ഇവിടെ ഉണ്ടായത്? എത്ര മണിക്ക്? 7:14 ആ സംഭവം നടക്കുമ്പോൾ നിങ്ങളെല്ലാരും ഇവിടെ ഉണ്ടായിരുന്നു? ഞങ്ങളൊരു അഞ്ചാൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങള് മൂന്നാളാണ്. നിങ്ങളുടെ പേര്? ഇവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ദൃക്സാക്ഷികളാണ്. ആരാ ഋഷി? നിങ്ങളാണോ ഒറ്റക്ക് പോയെടുത്താണ്? അല്ല, എല്ലാരും കൂടി പോയിരുന്നു. സജീവനും ഞങ്ങള് മൂന്നാളാണ് തുണി കയറിട്ട് പോണേ. വണ്ടി മുങ്ങിയിട്ടില്ല. വഞ്ചിയാ? പുതിയ വഞ്ചിയാണ്, എടുത്തിട്ട് ഒരു മാസമായിട്ടില്ല. പക്ഷേ പണിക്ക് ഒരാഴ്ച പോയിട്ടുള്ളൂ. പണിക്ക് പോകാനുള്ള സാമഗ്രികളില്ല. ഇല്ല, നഷ്ടപ്പെട്ടു അല്ലേ? എല്ലാ റോപ്പുകളൊക്കെ പോയി. പിന്നെ അതിന്റെ അടിഭാഗത്തൊക്കെ കല്ലുമ്പോ തട്ടിയിട്ട് കുറെ പരിക്കുകളുണ്ട്. അങ്ങോട്ട് പോയത് അങ്ങോട്ട് പോയത് അതുകൊണ്ടാണ് അത്ര സ്പീഡിൽ നമുക്ക് അവിടെ എത്താൻ കഴിഞ്ഞു. മറ്റേ ഇവിടെ നമ്മള് നീന്തി അവിടെ എത്തുമ്പോൾ സമയങ്ങളാണ്. അതുകൊണ്ട് അത്ര ആൾക്കാരെ രക്ഷിക്കാൻ പറ്റി. ഞങ്ങള് ഫുൾ ടൈം ഇവിടെ കഴിഞ്ഞ 9 മണി വരെ ഉണ്ടാവും. ഇതിൽ വരളിക്കിട്ട് ഈ ചെറുവഞ്ചിയിൽ ഇവിടെ വരളിക്കിട്ട് മീൻ പിടിച്ച അതെല്ലാം കറിക്കാളെല്ലാം കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നു. ഇത് കുറെ കാലമായി തുടങ്ങിയിട്ട്, ഇവിടെ പെരുന്നാളിന് തുടങ്ങിയാണോ? ഇവര് ഇപ്പൊ ഒരു 5-6 മാസം ആയിട്ടുള്ള തുടങ്ങിയിട്ടുണ്ട് മൊത്തത്തിൽ. ഏത് അപ്പുറത്തെ കടവ് നിന്നാണോ? ആ കടവ് രണ്ട് ചെറിയ ബോട്ടുകൾ തീരെ നിറഞ്ഞ രണ്ട് ബോട്ടുണ്ടായിട്ടുള്ളു. അവർക്കാണ് ലൈസൻസ് ഇരിക്കുന്നുണ്ട് ഇവിടെ. ആ കടവ് അവിടുന്ന് വരാം. ആ പാലത്തിന്റെ അപ്പുറത്താണോ? ആ പാലല്ലേ, ആ പാലത്തിന്റെ അപ്പുറത്താണ് ബോട്ട് തുടങ്ങുന്നത്. ആ കാണുന്നല്ലേ, ടെന്റ് കിട്ടിയ. ആ ശരി. അവിടെന്നാ വരുന്നല്ലേ. ഇവിടെ വന്നിട്ട് അവിടെ മറിഞ്ഞ് അതെന്ത്? ഇപ്പൊ അന്ന് എന്തോ വലിയേറ്റോ വലിയർക്കോ എന്തേ ഉണ്ടേനോ? അത് കഴിഞ്ഞതാണ്, മുഖം വീണതാണ്. അത് പറഞ്ഞാല് നിങ്ങക്ക് പറഞ്ഞാൽ അറിയില്ല. അല്ല, അവിടല്ല, അത് അഴിമുഖല്ലോ. അവിടെ വരുന്നേ ഒഴുക്ക് വരണമെങ്കിൽ ഇവിടെ കടലിലേക്ക് കാണുന്നുണ്ടെങ്കിൽ മാത്രമേ ഒഴുക്ക് വരുള്ളൂ. സാധനം ഇരുപത്തിരണ്ട് പേര് മരിക്കാനുണ്ടായതിന് കാരണം ഗവൺമെന്റും കൂടിയാണ്. ഗവൺമെന്റും കൂടാണ്, പിന്നെ ലൈഫ് ജാക്കറ്റ് ഒന്നാണ്, പിന്നെ തീർച്ചയായിട്ടും അത് തുറന്ന് പറയാലോ നമുക്ക്. നിങ്ങൾക്കെല്ലാം അറിയുള്ളൂ. നമ്മളീ സാധനം നമ്മളീ സാറിന് പണിക്ക് വേണമെങ്കിൽ ഇതിൽ രജിസ്ട്രേഷൻ സ്റ്റിക്കറില്ലെങ്കിൽ അവിടുന്ന് നേവി നമ്മളെ പിടിക്കും. ഈ സീസണിലൊക്കെ ഹാർബറിൽ പണിക്ക് വേണമെങ്കിൽ നേവി നമ്മളെ പിടിക്കും. നമ്മൾ മീൻ വിൽപ്പിക്കൂല, അതിനൊക്കെ കുറെ നേരം വൈകിപ്പിക്കും. ഇതൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതിന് എന്തുകൊണ്ടും ഇതിന് യാതൊരു ഇല്ലാണ്ടായത് ഇതിനൊക്കെ ഒരു എല്ലാം ചോദിക്കുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ പ്രതിസ്ഥാനത്ത് ഗവൺമെന്റും ഉണ്ട്.
അനാസ്ഥയാണ് സർക്കാരിന്റെ അനാസ്ഥയാണ് ഈ ഒരു അപകടത്തിന് കാരണം അതല്ലെങ്കിൽ ഒരിക്കലും ഞങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം അവരോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എന്നും വൈകുന്നേരം എന്നും വൈകിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടാവുന്ന ആളുകളാണ് ഈ ബോട്ട് ഇവിടുന്ന് പോകുമ്പോ ചിലപ്പോ കുറെ ഇങ്ങോട്ട് പോകും അപ്പൊ ഇവൻ വിളിച്ചു ഡോ അതാ പോണു പോണു പിന്നെ കുറെ അങ്ങോട്ട് ഇത് ആരാണ് ഓടിക്കണത് എന്താ ഇത് ഓടിക്കാൻ അറിയണ ആളാണോ ഒന്നും അറിയില്ല അയാൾ പിന്നെ രണ്ടാം പെരുന്നാളിന് ഇതേപോലെ അവര് കുറെ അപ്പുറത്ത് വെച്ചു പൊട്ടി വെച്ചു പൊട്ടിയിട്ട് ഒഴുകി നടക്കരുത് ഞാൻ ഈ ചെറുപഞ്ചി എടുത്തിട്ട് എന്താന്ന് ചോദിക്കാൻ വേണ്ടി പോകാൻ പാറാണ് എന്റെ കൂടെ ഒന്ന് കൈയിലൊടിച്ച് പൊയ്ക്കൂടാ അല്ലല്ല ആ ബോട്ടിൽ ഉണ്ടായിരുന്ന തൊഴിലാളിയാണ് അങ്ങനെ ഞാൻ അവിടുന്ന് അങ്ങോട്ട് പോകാൻ നേരത്തെ അവിടുന്ന് വേറെ രണ്ടാൾക്കാരെ വിളിച്ചപ്പോ ഓരോ വിളിച്ച് ഇതിനോട് കയറ്റി കൊടുത്തു അവിടെ കയറ്റി കൊടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ പോകുന്നത് എന്നിട്ട് ഓര് വന്നിട്ടാണ് ക്ലിയർ ആക്കിയിട്ട് മുളക് കുത്തിയിട്ടാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ ഒരുപാട് അപകടങ്ങൾ അതിന് കഴിച്ചിലായി എനിക്ക് അന്നൊക്കെ അപകടം കഴിഞ്ഞാണ് അന്ന് ഇതേമാര് ബോട്ടിൽ ശരിക്കും ഈ തൂണിനോട് ചേർത്താൻ തന്നെ കഴിഞ്ഞിട്ടില്ല നമ്മളെ തൂണ് അതിന്റെ ഉള്ളിൽ പോയിപ്പോയി അടിഭാഗത്താണ് കയറിപ്പോയി ചെറിയ പഞ്ചാണ് പിന്നെ ശരിക്കും 6 മണി വരെ പെർമിഷൻ ഉള്ളൂ ഇത് 8 മണി വരെ 8.5 വരെ സംഭവിച്ചു 7:30 അപ്പോഴും അവിടെ ബാക്കിയുള്ള ആൾക്കാർ ഇനി നിൽക്കുന്നുണ്ട് കേറാൻ വേണ്ടി അത് ആ കൂട്ടത്തില് എന്റെ പെങ്ങളും കുട്ടികളും ഉണ്ടായിരുന്നല്ലോ ഞാൻ ഇന്നലെ എന്റെ അളിയാൻ പറയണായിരുന്നു വീട് കേറാൻ വേണ്ടി നിൽക്കുന്നു അടുത്ത ട്രിപ്പിൽ കേറാൻ വേണ്ടി മരിച്ചത് നിങ്ങളെ കുടുംബക്കാരോ കുന്നുമ്മൽ തറവാട്ടുകാർ അല്ലേ ആ 12 ആളും ഒരേ ഫാമിലി 11 ആളും ഒരു ഫാമിലി അല്ലേ ഗ്ലാസ് പൊട്ടിച്ചിട്ടാണ് അടുത്ത് ഗ്ലാസ് ഫസ്റ്റ് തന്നെ നമ്മൾ ഇവിടെ പോയി ബോട്ട് മുങ്ങണ മുന്നേ തന്നെ എന്റെ ഇവിടെ കറുപ്പ് ഗ്ലാസ് അടിച്ചിട്ടുണ്ട് പിന്നാണ് ബോട്ട് ഗ്ലാസ് കേറി റോപ്പിട്ട് കേറിയ നാസോ മുൻഭാഗത്ത് വന്നപ്പോഴാണ് ഗ്ലാസ് കണ്ടപ്പോ ആ ഗ്ലാസിന് കുത്തി മൂന്ന് അതിനുള്ളിൽ ആളറിയത് നിങ്ങൾ കുത്തി പൊട്ടിച്ചാണോ അത് കൈകൊണ്ട് കുത്തി പൊട്ടിച്ചു ആ എന്നാലേ പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലേ ആ ബോട്ടിന്റെ അവസ്ഥ നമ്മളിപ്പോ കണ്ടു നമ്മൾ അന്നേരം ആയുധങ്ങളൊന്നും ഇല്ലല്ലോ കയ്യിൽ എല്ലാരും ഇത് വലിച്ചു കയറ്റുള്ള ചിന്താ ഇതിലല്ലേ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന സാധനമല്ലേ അന്നേരത്തെ നായനെ കണ്ടാ കല്ലാമൂലം എന്നറിഞ്ഞു അന്നേരം ഒന്നും നോക്കിയിട്ട് കാണാനില്ല പിന്നെ ഇതന്നെ നിവൃത്തിയില്ല വേറെ നിവൃത്തിയില്ല ഇങ്ങനെ അതിന്റെ ഉള്ളിൽ കടക്കണം അതിന്റെ ഉള്ളിലുള്ള ആൾക്കാരെയാണ് പുറത്തിറക്കണം എന്നുള്ള ചിന്താഗതിയാണ് ഞാൻ മുങ്ങണ കാര്യത്തിൽ ലാസം പയ്യാക്കാണ് കാരണം വെച്ചാൽ എനിക്കിപ്പോ മുങ്ങിയിട്ട് ചെയ്യുവേദന ഉള്ളതുകൊണ്ട് നമ്മള് ജ്യേഷ്ഠന്മാരൊക്കെ മുങ്ങും നമ്മൾ അറിയണവരൊക്കെ അവരൊക്കെ അവിടെ ഉണ്ട് പൊട്ടിച്ച അവിടെ തന്നെ ഒരാളെ അതിന് ഉള്ളി ഇങ്ങോട്ട് പൊന്തിച്ച് ഇറങ്ങി പോയിട്ട് ഇവിടെ തന്നെ മരിച്ചിട്ടുണ്ടാവും ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് വെള്ളത്തിന്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആർക്കും ദിവസം കൂട്ടില്ല ഒരു 30 സെക്കൻഡിന്റെ ഉള്ളിൽ ആരായാലും മരിച്ചു പിന്നെ അന്നേരത്തെ ബേജാറിൽ കുട്ടികളെ തള്ളാര് കൂട്ടി പൊടിച്ചിട്ട് മക്കളെ ഉമ്മാനെ കൂട്ടി പൊടിച്ചിട്ട് ഇതാക്കിയിട്ടുള്ള ഒരു അവസ്ഥ എങ്ങനെ പറഞ്ഞിരിക്കാൻ കഴിയില്ല ഇപ്പൊ നീന്താൻ അറിയണ വ്യക്തിയാണ് ഈ പോലീസായിരുന്നു മുപ്പരി നമ്മളെ ആംബുലൻസിൽ മുപ്പരെ കയറ്റാൻ കഴിഞ്ഞിട്ടില്ല വളഞ്ഞു നിന്നിട്ട് അത്ര സമയം മുപ്പര അവിടെ ഇരുന്നാ ലോക്കായി പോയിരുന്നു ചളി കൊണ്ട് അവിടെയല്ല മുപ്പര ബോട്ടിനുള്ളിൽ നടക്കണം പോലീസുകാരുടെ ബോട്ടിനുള്ളിൽ നടക്കണേ ഒന്ന് രണ്ട് ആൾക്കാരാണ് ചളി നടക്കുക ബോട്ടിന് പുറത്തുനിന്ന് എടുക്കണേ ബാക്കി എല്ലാവരും ബോട്ടിനുള്ളിലാണ് ബോട്ടിനുള്ളിൽ കുടുങ്ങിയവരാണ് ഇപ്പൊ കൂടുതൽ മരണപ്പെട്ട് പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയപ്പോ കുറച്ചാൾക്കാർ നീന്തി പോയി അതിലുള്ള കുറച്ചാൾക്കാർ ബോധം പോയ ആൾക്കാരാണെങ്കിൽ എടുത്ത് കുന്തിച്ച് പുറത്താക്കി അതിൽ നമ്മളെ കൂട്ടുകാരൊക്കെ ഉണ്ട് താന്നൂരുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു ഓരോരോ 4 ആളുണ്ടായിരുന്നു അവരിതേമാതിരി ഞങ്ങളിരിക്കണമാർ അവിടെ ഇരിക്കുകയായിരുന്നു ഒരു ഞങ്ങളെ കൊണ്ടപ്പോ അവരും ചാടി അവരും കൂടുതൽ നമുക്കൊരു സഹായി അതിലൊക്കെ നമ്മളെ കൂടുതലൊരു 10 20 ആൾക്കാരുണ്ടെങ്കിൽ അവിടെ പുറത്തുള്ള എല്ലാവരും രക്ഷിക്കാൻ കഴിയും പുറത്ത് വീണ്ടെടുന്ന തന്നെ എല്ലാവരും രക്ഷിക്കാൻ കഴിയും കൂടി എത്തുമ്പോഴത്തേനുള്ള സമയം കഴിഞ്ഞു കാരണം അറിഞ്ഞിട്ട് എത്തണ്ടേ എത്തി വരുമ്പോഴത്തേനും ഇതൊക്കെ കീപ്പിട്ട് പോയി എല്ലാ ആലുംബിതാൻ കഴിഞ്ഞു പിന്നെ മയ്യത്ത് മാത്രം നമുക്ക് എടുക്കാൻ കഴിഞ്ഞു അതിൽ നിന്ന് മയ്യത്ത് എടുത്തേന്നും ബോധം പോയ ആൾക്ക് ആർക്കോ ജീവൻ ഉണ്ടായി മരിക്കാത്ത ആൾക്കാരുണ്ടായി ബോധം പോയി കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് മരിക്കില്ലല്ലോ 1/2 മണിക്കൂറൊക്കെ നമുക്ക് വെള്ളത്തിൽ അതേമാതിരി പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ 1-2 കുട്ടികളുണ്ടായി അവരൊക്കെയാണ് ഇപ്പൊ കഴിച്ചത് ബാക്കി എല്ലാവരും മരിച്ചു ഇവിടുന്ന് ഉള്ളിൽ പെട്ട് എല്ലാവരും മരിച്ചു അല്ല ആരും രക്ഷപ്പെട്ടായിട്ട് ഓർമ്മയില്ല അവർ മരിക്കും അത്രയും സമയം വെള്ളത്തിനടി മുങ്ങി കിടക്കാണ് അപ്പൊ എലിനെ കൂട്ടിലാക്കി കൊണ്ട് വെള്ളത്തിൽ വെച്ചാൽ എന്ത് പാട് വണ്ടിയിൽ മുറിവായിട്ട് പുറത്തിറങ്ങാൻ വരെ പറ്റാത്തവരുണ്ട് അവർക്ക് ഇതേമാതിരി അവസാന സമയത്ത് വന്നിട്ട് ഈ ഇതിന് മേലെ പാറമ്മ ചവിട്ടിയിട്ടുള്ള ഞാൻ ആ പാറ കാണിച്ചുതരാം ഇതിന് പോയാലുള്ള പാറിന്റെ രൂപം കാണിച്ചു ഈ സാധനത്തിന് മേലെ കാല് ചവിട്ടിട്ടാണ് ഈ സാധനമല്ല ഈ പാറ അല്ലേ പാറിന്റെ മുകളിലേക്കായിരുന്നു പറഞ്ഞത് പാറിന്റെ മുകളിലേക്കാണ് പറഞ്ഞത് ഇതേപോലത്തെ ഇവിടെയുള്ള പാറയാണ് ചെങ്കലിന്റെ പാറ ഇത് ആ കല്ലുമ വരുന്ന മുരുവാണ് ഈ മുരുമ ചവിട്ടിട്ടാണ് എല്ലാവർക്കും കാൽമേലൊക്കെ പോലെ വാണ്ടു ഇതേമാരി അവിടുന്ന് കിട്ടിയതാണ് അവിടുന്ന് കിട്ടിയതിന്റെ അടുത്താണ് ചവിട്ടായിരിക്കാനും വേണ്ടി എടുത്ത് കയറ്റി വിട്ടാണ് നമുക്ക് ഒരൊറ്റ ചവിട്ടിയാൽ മതി ഒന്ന് കാലിട്ടിയാൽ മതി മറിഞ്ഞു ഉപയോഗിക്കണം
റഷീദ് ഭായി പറഞ്ഞല്ലോ, അപ്പൊ ഒരുപാട് പരിക്കുകളുണ്ട്. നമ്മളെ വീഡിയോ കാണുന്ന ആള് പരമാവധി നിങ്ങൾക്ക് ഇയാള് പിന്നെ നിത്യ നിവൃത്തിക്ക് പോലും ഇതിൽ ബോട്ട് പോകണം. ഇപ്പൊ കൈ പരിക്ക് പറ്റുകയാണെങ്കിൽ ഇനിയിപ്പോ എന്തായാലും രണ്ടു മൂന്നാഴ്ചത്തേക്ക് പണിക്ക് പോകാൻ പറ്റില്ല. നല്ല മുറിവാണല്ലോ, മുറിവൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവരും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കാം. റഷീദ് ഭായിൻ്റെ നമ്പർ ഇതിൻ്റെ അടിയിൽ മൊബൈൽ എല്ലാ നമ്പറും കൊടുക്കുക, ഗൂഗിൾ പേ നമ്പറും ഒക്കെ കൊടുക്കുക. അതിൽ വിളിച്ചിട്ട് നിങ്ങൾ എന്താ സഹായം വെച്ചാൽ എത്തിച്ചു കൊടുക്കണം. അതേപോലെ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും എല്ലാവരും ഹെൽപ്പ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവർക്കും എത്തിക്കണം. അതേപോലെ വിദേശത്തു നിന്നൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ അയാളെ ഹെൽപ്പ് ചെയ്യണം. അയാളെ ബോട്ടിൽ കുറേ സാധനങ്ങളൊക്കെ പോയി പോയിട്ടുണ്ട്. മൊപ്പരുള്ളതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാരെ രക്ഷിക്കാൻ പറ്റിയത്. അതേപോലെ ഇവിടെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഒരൊക്കെ ഉണ്ട്, ബാക്കിലുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഷെയർ ചെയ്ത് ഇയാൾക്കുള്ള എന്തായാലും സാമ്പത്തിക സഹായം എത്തിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ നമ്പർ കൊടുക്കും, റഷീദ് ഭായിൻ്റെ നമ്പർ കൊടുക്കും. തീർച്ചയായിട്ടും നമുക്ക് കാണുന്നവരൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്നുവെച്ചാൽ ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് ദുരൂഹത നിറഞ്ഞൊരു അപകടമാണ്, ഇവരൊക്കെ പറഞ്ഞല്ലേ. അപ്പോൾ എന്തൊക്കെയോ ഒരുപാട് ദുരൂഹതകളുണ്ട്. ഇനി ഇങ്ങനെ ഒരു അപകടം വരാതിരിക്കാൻ പരമാവധി എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.